Hello friends, assalamu alaikum. Welcome to Fathi's life. Appo innu vannittullad oru snacks inde evening snack inde recipe aitane. Appo adine vendiyad endekka nokkam. Adine da thenga oru full thenga cherivi eduthittunde. Pin adu pole thane panjasara eduthittunde. Avashyathra maida eduthittunde. Oru mutta adu pole thane oru alpam uppum koodi eduthittunde. Ini namukku aadyam ee thenga nu paalaakki edukkam. Pinne nammal oru mutta pottichittu പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടെ കൂട്ടി അതുപോലെ തന്നെ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഏലക്ക പൊടിച്ച് വെച്ചതാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക ഞാനിതിപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം പിന്നെ അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് ആ തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നില്ല തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു തിക്ക് ബാറ്റർ ആയിട്ട് നമുക്ക് ഇത് എടുക്കാം അതിന് വേണ്ടിയിട്ട് അത്രയും ഓവർ ലൂസ് ആവണ്ട എന്നാൽ ചെറിയൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അതുവരെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത് ഇനി നമുക്കിത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാവോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ട് ഗോതമ്പ് കുറച്ച് വെള്ളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണിത് കുറച്ച് പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ സമയത്ത് നമ്മൾ ഇത് കുഴച്ചെടുത്തതാണ് അപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ പത്തിരീൻ്റെ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വട്ടാക്കിയിട്ടെടുക്കണം അപ്പോൾ നമ്മൾ എല്ലാം ഇതായതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും 4 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണിത് അപ്പോൾ അത് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവേതിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഒരേപോലെ തേങ്ങ ചിരവേത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൂവട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ തേങ്ങ ഇതുപോലെ ചിരവി എടുത്ത് വെക്കാറാണ് എന്നാൽ പിന്നെ നമുക്ക് ഏത് സമയത്തും എന്ത് ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് തേങ്ങ യൂസ് ചെയ്യാം അത് തേങ്ങ ചിരവാനാണ് നമുക്ക് കുറച്ചധികം ടൈം ഉണ്ടാവുക അപ്പോൾ ഇതാ എല്ലാത്തിലും ആക്കിയിട്ടുണ്ട് തേങ്ങയൊക്കെ എല്ലാത്തിലും ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇവയിലെല്ലാം ശർക്കരേൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ശർക്കര ഇടുന്നുള്ളൂ വെന്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ മധുരം ഉണ്ടാവും അങ്ങനെ നമ്മൾ എല്ലാത്തിലും ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കുറച്ച് ഞാൻ ജസ്റ്റ് ശർക്കര തൊട്ടിട്ടേ ഉള്ളൂ കാരണം അത് ഉമ്മാക്ക് ഉപ്പാക്കുള്ളതാണ് അവർക്ക് ഷുഗർ ആയതുകൊണ്ട് കുറച്ച് ശർക്കര മതി അപ്പോൾ ഇനി നമുക്കിതൊരു പൂവാക്കിയെടുക്കണം പൂവാക്കിയെടുക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല ഞാൻ കുറേ ശ്രമിച്ചു നോക്കി കാരണം മോള് കുറുമ്പായിട്ടനായതുകൊണ്ടും പിന്നെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കൊന്ന് വൃത്തിയിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല കാരണം ഞാനൊരു കൈകൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈകൊണ്ടാണ് എല്ലാം റെഡിയാക്കി എടുത്തിരുന്നത് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ പൂവാക്കിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത് അങ്ങനെ ഞാൻ എല്ലാം പൂവാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് പൂവട റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിലൂടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത്
ഇതത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അതവിടെ വെന്ത് വരട്ടെ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കുറച്ച് ടൈമായല്ലോ, ഇനി അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മോൻ്റെയാണ്. ഉമ്മോൻ്റെ സൗദി അറേബ്യയിലാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ വാട്സപ്പ് വഴി ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷെ ഉമ്മോൻ്റെ ഇതിൽ തേങ്ങയും കരിഞ്ചീരകം ഇടുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അത് എൻ്റെ വാക്ക് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചായൻ്റെ വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൂവടാട ആവുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല സോഫ്റ്റുള്ള സംഭവമാണെന്ന് കണ്ടിട്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കിയത്, കാരണം ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത്, ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം. ഇത് തീർച്ചയായിട്ടും നമുക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ റംസാനാണ് വരുന്നത്, അപ്പോൾ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നറിയില്ല. പല ഐറ്റം, വെറൈറ്റി ഐറ്റം പൊരികളാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ പേരെന്താന്ന് ഉമ്മാൻ്റെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ചായൻ്റെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പൂവാട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതായിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്, ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി മക്കളുടെ വന്നിട്ട് അവരോട് ചോദിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ്, ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് എന്താണെങ്കിലും അറിയിക്കുക. ഞാനിത് അതേപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മുടെ തേങ്ങ വെക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ ചിരവിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എന്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, ആ ഒരു കറിക്കാണെന്നുണ്ടെങ്കിലും, എന്തിനാണെങ്കിലും അത് ഉണ്ടാക്കുന്ന സമയത്തെടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.